ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനായി സിറിയയിലേക്ക് പോവുകയും പിന്നീട് നാട്ടിലേക്ക് മടങ്ങാൻ യു കെ അനുമതി നിഷേധിക്കുകയും ചെയ്തതോടെ ലോക ശ്രദ്ധയെ ആകർഷിച്ച 15-കാരി ഷമീമ ബീഗത്തിന്റെ 3-ാമത്തെ കുഞ്ഞും സിറിയയിൽ ചികിത്സ കിട്ടാതെ മരണത്തിന് കീഴടങ്ങി. ജറാഹ് എന്ന് പേരിട്ട 3 ആഴ്ച പ്രായമായ കുഞ്ഞ് സിറിയൻ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് തന്നെയാണ് മരിക്കുന്നത്. കുഞ്ഞിന് ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് വടക്ക് കിഴക്കൻ സിറിയയിലെ അൽറോജ ക്യാമ്പിലെ ഒരു ആശുപത്രിയിൽ കാണിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ലണ്ടനിലേക്ക് മടങ്ങി വരാനുള്ള അനുമതിക്കായി ബീഗവും കുടുംബവും നിയമ പോരാട്ടം നടത്തുന്നതിനിടയിലാണ് കുഞ്ഞ് മരണമടഞ്ഞത്. സംഭവം യു കെക്കെതിരെ ആഗോളതലത്തിൽ തന്നെ വിദ്വേഷം ഉയർത്താൻ കാരണമായി മാറിയിട്ടുണ്ട്. സിറിയൻ ക്യാമ്പിലെ ശോചനീയാവസ്ഥയാണ് കുഞ്ഞു മരിക്കാൻ കാരണമായി മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ കുഞ്ഞ് തണുത്തു നിറയ്ക്കുകയും ശരീരമാകെ കരിനീല നിറം വ്യാപിക്കുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച മരിച്ച മറ്റു 2 കുഞ്ഞുങ്ങളോടൊപ്പം സിറിയൻ ക്യാമ്പിൽ തന്നെ ഈ കുഞ്ഞിനെയും അടക്കം ചെയ്തതായിട്ടാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പറയുന്നത്. ഷമീമയുടെ 3-ാമത്തെ കുഞ്ഞാണ് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് മരണപ്പെടുന്നത്. ജന്മനാടായ യു കെയിലേക്ക് മടങ്ങിപ്പോകണമെന്നും ഈ കുഞ്ഞിനെങ്കിലും രക്ഷിക്കണമെന്നും ഷമീമ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും യു കെ ഭരണകൂട പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. ഷമീമയുടെ പൗരത്വം റദ്ദു ചെയ്യാനുള്ള യു കെയുടെ നീക്കങ്ങളിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും അനേകം പ്രതിഷേധങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഒരു നിഷ്കളങ്കയായ കുഞ്ഞിന്റെ മരണത്തിന് കാരണക്കാരായി മാറിയ യു കെയുടേത് മനുഷ്യത്വ വിരുദ്ധ നിലപാടായെന്നാണ് ഷാഡോ ഹോം സെക്രട്ടറി ഡയനെ അബോട്ടിന്റെ വിമർശനം. പൗരത്വം റദ്ദു ചെയ്ത ഒരാളെ രാഷ്ട്രമില്ലാത്തയാളാക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. ചെറുപ്രായത്തിനിടയ്ക്ക് തന്റെ 3-ാമത്തെ കുഞ്ഞിന്റെ മരണവും കാണേണ്ടി വന്ന ഷമീമയെ ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. എടുത്ത തീരുമാനങ്ങൾ അബദ്ധങ്ങളായിരുന്നുവെങ്കിലും ഇപ്പോഴും അവൾ 19 വയസ്സ് മാത്രം പ്രായമുള്ള കൗമാരക്കാരിയാണെന്ന് കാണാതിരിക്കാനാകില്ലെന്ന് മനുഷ്യാവകാശ അഭിഭാഷകൻ ക്ലൈവ് സ്റ്റാഡ്ഫോർഡ് സ്മിത്തും പറയുന്നു. 2015-ൽ 15-വയസ്സുകാരിയായിരിക്കുമ്പോഴാണ് ബീഗം 2 സഹപാഠികളോടൊപ്പം കിഴക്കൻ ലണ്ടനിൽ നിന്നും സിറിയയിലേക്ക് പോകുന്നത്. കുഞ്ഞു പിറന്നതോടെ തന്റെയും കുഞ്ഞിന്റെയും സുരക്ഷയ്ക്കായി നാട്ടിലേക്ക് മടങ്ങണമെന്ന് ഇവർ ആവശ്യപ്പെട്ടെങ്കിലും യു കെ അധികൃതർ ആവശ്യം തള്ളുകയായിരുന്നു. 1981-ലെ ബ്രിട്ടീഷ് പൗരത്വ നിയമത്തിന്റെ സെക്ഷൻ 42 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറി ബീഗത്തിന്റെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദു ചെയ്യാൻ ശ്രമങ്ങൾ നടത്തുന്നത്. ഇവരുടെ മാതാപിതാക്കൾ ബംഗ്ലാദേശ് സ്വദേശികളായതിനാൽ ആ നാട്ടിലെ പൗരത്വത്തിനായി അപേക്ഷിക്കാൻ ജാവേദ് നിർദ്ദേശിക്കുന്നുമുണ്ട്. ഒരു നാട്ടിലെയും പൗരനാകാതെ ഒരു വ്യക്തിക്ക് നിലനിൽക്കാൻ നിയമ തടസ്സങ്ങൾ ഉള്ളതിനാൽ ബംഗ്ലാദേശിലേക്ക് പോകാനാണ് യു കെ ആഭ്യന്തര വകുപ്പ് ബീഗത്തോട് പറഞ്ഞത്. എന്നാൽ താൻ ഇതുവരെ ബംഗ്ലാദേശ് സന്ദർശിച്ചിട്ടേ ഇല്ലെന്നാണ് ബീഗത്തിന്റെ വിശദീകരണം. എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം കൊണ്ടല്ല, ബ്രിട്ടന്റെയും അവിടുത്തെ ജനങ്ങളുടെയും സുരക്ഷിതത്വവും സമാധാനവുമാണ് പ്രധാനമെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.